നമസ്കാരം. പ്രസരണം കൊഴുപ്പിക്കാൻ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡി ജെ പാർട്ടി. മിക്ക മണ്ഡലങ്ങളിലും ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഡി ജെ പാർട്ടികൾ നടക്കുകയാണ്. പൂഞ്ഞാറിലടക്കം ഇതിനോടകം തന്നെ ഡി ജെ പാർട്ടികൾ നടന്നു കഴിഞ്ഞു. ഇതിനിടെയാണ് ചിറയൻ കീഴിൽ നടന്ന ഡി ജെ പാർട്ടി വിവാദമാകുന്നത്. കോൺഗ്രസ് നേതാവ് എം ജെ ആനന്ദാണ് ആരോപണവുമായി രംഗത്തെത്തിയത്. ശശിയണ്ണൻ റോക്സ്, ഇൻഗുലാബ് സിന്ദാബാദ്, സഖാക്കളെ സമ്മതിക്കണം എല്ലാം പൊളിഞ്ഞപ്പോൾ വി ശശി എം എൽ എയുടെ നേതൃത്വത്തിൽ ഇന്ന് ചിറയൻകീഴ് ഷാർക്കര ദേവി ക്ഷേത്രത്തിന് മുന്നിൽ ഡി ജെ പാർട്ടി നടത്തി. ദീപാരാധന സമയത്തായിരുന്നു സഖാക്കളുടെ നേതൃത്വത്തിലുള്ള മദ്യലഹരിയിലുള്ള ഡി ജെ പാർട്ടി. സഖാക്കളെ മുന്നോട്ട്, ഇതാണ് ആനന്ദിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. എന്നാൽ ഈ ആരോപണത്തെ ഡിവൈഎഫ്ഐ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. ഡി ജെ പാർട്ടിയുടെ വീഡിയോ അടക്കമാണ് എന്നാൽ ആനന്ദ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. പച്ചക്കള്ളം എഴുതി വിടുന്നു. ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ആരോട് വേണമെങ്കിലും ചോദിക്കാം, ദീപാരാധന സമയത്താണോ ഡി ജെ നടത്തിയതെന്ന്. 6:30 ദീപാരാധനയും അതുകൂടാതെ 7:15 മുതലുള്ള അത്താഴപൂജയും ഈ രണ്ട് സമയങ്ങളിലും പരിപാടി നടത്തിവെച്ചിരുന്നു. പിന്നെ ഇത് കണ്ടിട്ട് അസൂയ തോന്നുമ്പോൾ ഇങ്ങനെയെല്ലാം പറയാം. ഇതാണ് സി പി എമ്മിന് ഈ വിവാദത്തോടുള്ള സഖാക്കന്മാരുടെ പ്രധാന പ്രതികരണം. ഡി ജെ മാത്രമായിരുന്നു, ഇറ്റ് ഈസ് നോട്ട് ഡി ജെ പാർട്ടി. ഷാർക്കര അമ്മയുടെ ദീപാരാധന സമയത്ത് കൃത്യമായി മൈക്ക് ഓഫായിരുന്നു എന്നും ലാൽ സലാം എന്നുമാണ് സൈബർ സഖാക്കളുടെ ഇതിനുള്ള വിശദീകരണം. അതേസമയം ചിറയൻകീഴിൽ വിശ്വാസ പ്രശ്നമായി ഡി ജെ പാർട്ടി വളരുകയാണ്. കോൺഗ്രസ് അട്ടിമറി പ്രതീക്ഷിക്കുന്ന മണ്ഡലം കൂടിയാണിത്. ബി ജെ പിയും യുവരക്തത്തിൽ ഇറക്കി മണ്ഡലത്തിൽ മത്സരിക്കുന്നുണ്ട്. നിയമസഭാ മണ്ഡലത്തിൽ ചിറയൻകീഴ് താലൂക്കിൽ ഉൾപ്പെടുന്ന അഞ്ചുതെങ്ങ്, അഴൂർ, ചിറയൻകീഴ്, കടയ്ക്കാവൂർ, കിഴുവിലം, മുതാക്കൽ എന്നീ ഗ്രാമപഞ്ചായത്തുകളും തിരുവനന്തപുരം താലൂക്കിലെ കഠിനംകുളം, മംഗലപുരം എന്നീ ഗ്രാമപഞ്ചായത്തുകളും ഇതിലുൾപ്പെടുന്നു. 2011 മുതൽ സി പി ഐയുടെ വി ശശിയാണ് ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്നത്. പട്ടികജാതി സംവരണ മണ്ഡലമാണ് ചിറയൻകീഴ്. യു ഡി എഫ് സ്ഥാനാർത്ഥി ബി എസ് അനൂപാണ് ഇവിടുത്തെ എതിർ സ്ഥാനാർത്ഥി. നാടിളക്കി പ്രചാരണ പ്രവർത്തനങ്ങളുമായി മൂന്ന് മുന്നണികളും രംഗത്തുണ്ട്. സി പി ഐ സ്ഥാനാർത്ഥിയായി സിറ്റിംഗ് എം എൽ എ വി ശശി തന്നെയാണ് ഇവിടെ നിന്നും രണ്ടാം തവണയും സി പി എമ്മിനായി ജനവിധി തേടുന്നത്. എൻ ഡി എ സ്ഥാനാർത്ഥിയായി ജി എസ് ആശാനാഥാണ് മത്സരിക്കുന്നത്. നാടിനെ അറിയുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരനായ അനൂപിന് വോട്ട് നൽകി വിജയിപ്പിക്കുമെന്നാണ് കോൺഗ്രസ് കണക്കുകൂട്ടുന്നത്. എന്നാൽ സിറ്റിംഗ് എം എൽ എ തന്നെ വിജയിക്കുമെന്നാണ് സി പി ഐയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനായിരുന്നു ഇവിടെ വിജയം. എന്നാൽ ബി ജെ പിയുടെ ശക്തമായ സാന്നിധ്യം ഈ കണക്കുകളൊക്കെയും തെറ്റിക്കാൻ പോകുന്നത് തന്നെയാണ്. ഇതിനിടെയാണ് ഡി വൈ എഫ് ഐയുടെ ഡി ജെ വിവാദവും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.